ഒരു കൂട്ടം ഇന്റർനാഷണൽ അല്ലേ നമുക്കറിയാം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ബെയ്റൂട്ടിലും സിറിയയിലും മറ്റും ഇസ്രായേൽ ഇങ്ങനെ എന്താണ് യുദ്ധം പല ആക്രമണ രീതികളും കാണിക്കുന്നുണ്ട് ആർക്കും ഇങ്ങനെ മുന്നേ നമ്മൾ കേട്ടിട്ടില്ലാത്ത തരം ആക്രമണങ്ങളാണ് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ബെയ്റൂട്ടിലും പരിസരത്തും ഇസ്രായേൽ നടത്തിയ വ്യോമാക്രമണത്തിൽ നിരവധി മരണം ഹിസ്ബുള്ളയുടെ രണ്ട് മുതിർന്ന നേതാക്കളടക്കം മുപ്പത്തിയേഴ് പേരാണ് കൊല്ലപ്പെട്ടത് അഭ്യാർത്ഥികൾ താമസിക്കുന്ന സ്കൂളിൽ അധിനിവേശ സേന നടത്തിയ ബോംബിംഗിൽ മാത്രം ഇരുപത്തിരണ്ട് പേർ കൊല്ലപ്പെട്ടു പതിമൂന്ന് കുട്ടികളും ആറ് സ്ത്രീകളും കൊല്ലപ്പെട്ടവരിൽ ഉൾപ്പെടുന്നു ഇസ്രായേൽ ഹമാസ് യുദ്ധത്തിന് സമാനമായി പതിനൊന്ന് മാസമായി ലെബനൻ അതിർത്തിയിൽ നടക്കുന്ന സംഘർഷങ്ങളിൽ ഇതുവരെ എഴുപത്തി എഴുന്നൂറ്റി നാൽപ്പത് പേരാണ് കൊല്ലപ്പെട്ടത് നേരത്തെ പറഞ്ഞിരുന്നു ശ്രീലങ്കയിലെ ഈ ഒരു വർഷം എന്ന് പറയുന്നത് എല്ലാ കുറേ സ്ഥലങ്ങളിൽ കുറെ രാജ്യങ്ങളിൽ പല മേഖലകളിലായിട്ട് നിരവധി തിരഞ്ഞെടുപ്പുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി രണ്ട് എന്ന് പറയുന്നത് ശ്രീലങ്കയെ സംബന്ധിച്ചിടത്തോളം വളരെ നിർണായകമായൊരു അല്ലെങ്കിൽ ഒരുപാട് ബുദ്ധിമുട്ടുള്ളൊരു വർഷമായിരുന്നു വലിയൊരു സാമ്പത്തിക പ്രതിസന്ധി അവിടെ ഉണ്ടായിരുന്നു അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലെ സാമ്പത്തിക പ്രതിസന്ധിക്ക് ശേഷം ശ്രീലങ്കയിൽ ആദ്യ തിരഞ്ഞെടുപ്പ് ഇന്നലെ നടന്നു ഇരുപത്തിരണ്ട് മണ്ഡലങ്ങളിലെ ഒരു കോടി എഴുപത് ലക്ഷം വോട്ടർമാരിൽ എഴുപത്തിയഞ്ച് ശതമാനത്തിലേറെ പേർ വോട്ട് രേഖപ്പെടുത്തി വോട്ടെണ്ണൽ തുടങ്ങിക്കഴിഞ്ഞു നിലവിലെ പ്രസിഡന്റും സ്വതന്ത്ര സ്ഥാനാർത്ഥിയുമായ റെനിൽ വിക്രമസിംഗെ പ്രതിപക്ഷമായ എസ് ജി എ ബിയുടെ സജിത് പ്രേമദാസ നാഷണൽ പീപ്പിൾസ് പവ പാർട്ടിയുടെ അനുരകുമാര ദിസനായകെ ശ്രീലങ്ക പൊതുജന പെരുമുനയുടെ നമൽ രാജ്പക്സ എന്നിവരാണ് പ്രമുഖ സ്ഥാനാർത്ഥികൾ ഇന്ന് ഉച്ചയോടെയാണ് ഫലം പ്രതീക്ഷിക്കുന്നത് അങ്ങനെയാണ് പിന്നെ എന്താണ് ഏറ്റവും മെയിൻ ആയിട്ട് പറയാനുള്ളത് മോദിയുടെ യു എസ് സന്ദർശനം തന്നെയാണ് അദ്ദേഹം മൂന്ന് ദിവസത്തിനായിട്ട് യു എസ് പോയിരിക്കുകയാണ് അതായത് ഇരുപത്തി മൂന്നാം തീയതി വരെ അദ്ദേഹം യു എസ്സിൽ തുടരും മൂന്ന് ദിവസത്തെ സന്ദർശനത്തിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി യു എസ്സിൽ എത്തിക്കഴിഞ്ഞു നാലാമത് ക്വാഡ് ലീഡേഴ്സ് ഉച്ചകോടിയിൽ പങ്കെടുത്തു ഓസ്ട്രേലിയ ഇന്ത്യ ജപ്പാൻ യു എന്നീ രാജ്യങ്ങൾ ഉൾപ്പെടുന്ന പ്രധാന സഖ്യമാണ് ക്വാഡ് എന്ന് പറയുന്നത് മോദിക്കും ബൈഡനും പുറമെ ഓസ്ട്രേലിയൻ പ്രധാനമന്ത്രി ആന്റണി അൽബാനസ് ജപ്പാൻ പ്രധാനമന്ത്രി ഫുമിയോ കെഷിദ എന്നിവരും ഉച്ചകോടിയിൽ പങ്കെടുത്തു ഒപ്പം പ്രധാനമന്ത്രി നരേന്ദ്രമോദി യു എസ് പ്രസിഡന്റ് ജോ ബൈഡനുമായി കൂടിക്കാഴ്ചയും നടത്തി ഡെലാവറിലെ വിൽമിംഗ്ടണിലെ ബൈഡന്റെ വസതിയിലായിരുന്നു കൂടിക്കാഴ്ച ഇരുപത്തി മൂന്നിന് യു എൻ കോൺക്ലേവിലും പങ്കെടുത്ത ശേഷം പ്രധാനമന്ത്രി ഇന്ത്യയിലേക്ക് മടങ്ങും യു എൻ ഉച്ചകോടിക്കെത്തുന്ന യുക്രൈനിയൻ പ്രസിഡന്റ് വോളോഡിമർ സെലൻസ്കിയുമായി മോദി ന്യൂയോർക്കിൽ കൂടിക്കാഴ്ച നടത്തും അപ്പോ അങ്ങനെയാണ് അപ്പൊ അന്തർദേശീയ വാർത്തകളുടെ ഒരു കാര്യങ്ങൾ അല്ലേ ഇന്ന് നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ മോദിയുടെ ന്യൂയോർക്കിൽ അദ്ദേഹം ഇന്ത്യൻ ജനതയെ അഭിസംബോധന ചെയ്തു തീർച്ചയായും പത്ത് വർഷത്തിന് ഇപ്പുറം ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു ബാരക് ഒബാമ ഉള്ള സമയത്താണ് ലാസ്റ്റ് മോദി പോയിരുന്നത് അന്ന് അന്നത്തെ അവരുടെ ഒരു സംഭാഷണത്തിന്റെ ഇടയിൽ ഒരു ഭാഗമുണ്ട് അതായത് ഇവർ രണ്ടുപേരും ലിമൂസൻ വണ്ടി ലിമൂസൺ വണ്ടിയിലാണ് പോകുന്നത് അപ്പൊ നരേന്ദ്രമോദി ഇങ്ങനെ ഒബാമയോട് പറഞ്ഞൊരു കാര്യമുണ്ട് അദ്ദേഹത്തിന്റെ അമ്മയുടെ വീട് ആ വണ്ടിയുടെ അത്ര വലുപ്പമേ ഉള്ളൂ എന്ന് അദ്ദേഹം ഇങ്ങനെ തുറന്നു പറഞ്ഞിരുന്നു അപ്പോൾ അങ്ങനെ ഒരു എന്താണ് അതിപ്പം നമ്മുടെ ലോകം ചർച്ച ചെയ്യുന്ന ചെയ്യുന്ന ചർച്ച ഒരു കാര്യമാണ് അത് നമ്മൾ ഈ ഒരു സമയത്ത് ഓർക്കുക ഓർക്കുകയാണ് അത് അതിനുശേഷം പത്ത് വർഷങ്ങൾക്ക് ശേഷം ഇതുപോലെ ഇന്ത്യൻ അവിടുത്തെ ഇന്ത്യൻ ജനതയെ അഭിസംബോധന ചെയ്യുകയാണല്ലോ അപ്പൊ ആ ഒരു സാഹചര്യത്തിൽ ഇങ്ങനെ ഒരു ചർച്ചയും കൂടി നടക്കുന്നുണ്ട് നമ്മളിപ്പോ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇപ്പോൾ ബൈഡനും മോദിയുമായിട്ടും ഇന്നലെ ബൈഡന്റെ വസതിയിൽ വസതിയിലൊരു അതേ ട്രംപുമായിട്ടും കൂടിക്കാഴ്ച അത് ട്രംപ് തന്നെയാണ് പറഞ്ഞത് എന്താണ് ഇദ്ദേഹം മോദിയുമായി കൂടിക്കാഴ്ച നടത്തുമെന്ന് പക്ഷെ അതിന്റെ ഒരു ഔദ്യോഗികമായ സ്ഥിരീകരണം ഒന്നും വന്നിട്ടില്ല എന്നുള്ളതാണ്